Question number 4. In each pair of polynomials below, find what kind of natural number n must be so that the first is a factor of the second. Must be r. Alangil endana n endra irikkum. Ibide or polynomial undu. No. Ee polynomial n ennu parayunnathu natural number aagan pattu ennu chodyam. NL sankhya aagan pattu. Idu factor aanu. Enni idu endana NL sankhya aagan pattu allengil endu number aagan ennu chodyam. ഇത് ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ എന്താ കണ്ടീഷൻ എക്സ് മൈനസ് വൺ എന്തായിരിക്കണം സീറോ എക്സ് ഈസ് ഈക്വൽ എന്തായിരിക്കണം വൺ പി ഓഫ് വൺ എന്തായിരിക്കണം സീറോ മനസ്സിലായോ അപ്പൊ സാർ ഇവിടെ പി ഓഫ് വൺ കൊടുത്താൽ അപ്പോ വൺ റേസ് ടു എൻ മൈനസ് വൺ അതെന്തായിരിക്കണം സീറോ ആയിരിക്കണം വണ്ണിന് മീതേ എന്ത് വില കൊടുത്താൽ ഉത്തരം തന്നെയാണ് വൺ തന്നെയാണ് ഇനി രണ്ട് കൊടുത്തോ വൺ സ്ക്വയർ വൺ തന്നെയാണ് സപ്പോസ് എനിക്ക് മൂന്ന് കൊടുത്തു വൺ റേസ് ടു ത്രീ മൈനസ് വൺ സീറോ അല്ലേ കാരണം വൺ റേസ് ടു എന്ത് കൊടുത്താൽ വൺ തന്നെയല്ലേ അല്ലേ അപ്പൊ ഇനി എന്ത് വിലകളാവാം ഏത് വിലയും ആവാം ഇനി ഏത് വിലയും ആവാം ഏത് വില നാച്ചുറൽ നമ്പേഴ്സ് മൈനസ് വരാൻ പറഞ്ഞ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ഇനിയിപ്പോ മൈനസ് വന്നെന്ന് വിചാരിക്കും സപ്പോസ് മൈനസ് വന്നു മൈനസ് വന്നത് അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് കൈൻഡ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ് ചോദ്യം അപ്പൊ നമുക്ക് മൈനസ് വണ്ണിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി അഥവാ മൈനസ് വൺ ആണെങ്കിൽ എന്താണ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ഡിവൈഡ് ബൈ അതാണ് For example, 1 raised to minus 1 means 1 divided by 1 raised to 1. That's what I'm saying. It's a lie. Okay. Now, n is the nth number. 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 N is the x raised to a sangye cheyyum bol. X raised to a sangye cheyyum bol. 1 then the answer is 1 minus 1 0 then the answer is x minus 1 then the answer is factor. ഇതിന്റെ ഫാക്ടർ ആണോ എന്നല്ല ചോദ്യം എനിന് എന്ത് വില കൊടുക്കാനാണ് എനിന് എന്ത് വില കൊടുക്കാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വില കൊടുക്കാം എണ്ണൽ സംഖ്യ അടുത്തത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ എക്സ് റേസ് ടു എൻ പ്ലസ് വണ്ണിന്റെ ഫാക്ടർ ആവുമെന്നാണ് ചോദ്യം എക്സ് മൈനസ് വൺ അപ്പോൾ എക്സ് മൈനസ് വൺ ആണ് നമ്മുടെ ചോദ്യം എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കണം എക്സ് ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ പോസിറ്റീവ് വൺ പി ഓഫ് വൺ എന്തായിരിക്കണം സീറോ ആയിട്ട് പി ഓഫ് വൺ കൊടുത്തു നോക്കാം ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ റേസ് ടു എൻ പ്ലസ് വൺ എനി നിങ്ങൾ എന്ത് വില കൊടുത്താലും ഇവിടെ പ്ലസ് വൺ ആണ് എൻ സീറോ ഇവിടെ ഉത്തരം സീറോ ആയപ്പോൾ ഉത്തരം തരുന്നു So it's never equal to zero. Equal to zero ago. End answer kya urta? End one kya urta? One plus one two. End two kya urta? Kya abad one plus one two. Always answer banta na two one. Answer aya. Hit ya. Apne end end urta kama dilaa. Answer banta boys samta kurta lagi pachila. So any natural number. X minus 1 is not a factor. X minus 1 is not a factor. Clear? Okay. Any other third question? And then you see another third question. X plus 1, x raised to n minus 1. You know, moon of those two. So third question. ഇവിടെ ഇതാണ് പി ഓഫ് എക്സ് ഇതിനെയാണ് നമ്മൾ ഹരിക്കേണ്ടത് അപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ നമുക്ക് എന്തെങ്കിലും എക്സ് പ്ലസ് വൺ അല്ലേ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കണം ഓക്കെ എക്സ് ഇസ് ഈക്വൽ എന്താണ് പ്ലസ് വൺ അപ്പോൾ എന്താണ് മൈനസ് വൺ പി ഓഫ് മൈനസ് വൺ ചെയ്യുമ്പോൾ എന്ത് ഉത്തരം കിട്ടണം സീറോ കിട്ടിയോ അപ്പൊ പി ഓഫ് മൈനസ് വൺ ചെയ്ത് നോക്കിയാണ് ഈക്വൽ ടു മൈനസ് വൺ ഹോൾ റേസ് ടു എൻ മൈനസ് വൺ മൈനസ് വണ്ണിന്റെ മീത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം മൈനസ് വണ്ണിന്റെ മീതെ ഞാൻ ഇങ്ങനെ എഴുതിയാൽ ഉത്തരം പോസിറ്റീവ് ആണ് മൈനസ് വണ്ണിന്റെ മീതെ ഞാൻ മൂന്ന് എഴുതിയാൽ ഉത്തരം നെഗറ്റീവ് ആണ് അതായത് ഞാൻ ഇരട്ട സംഖ്യയാണ് ഈവൺ നമ്പർ ആണ് കൊടുക്കണമെങ്കിൽ ഈവൺ നമ്പർ ആര് കൊടുത്താലും ആൻസർ വൺ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണ് കൊടുക്കുന്നെങ്കിൽ ആൻസർ മൈനസ് വൺ ആയിരിക്കും കിട്ടിയോ ഇവിടെ എനിക്ക് സീറോ ആകണമെങ്കിൽ ഇവിടെ ഉത്തരം എപ്പോഴും പോസിറ്റീവ് വൺ ആവണം എന്നാലാണ് ഉത്തരം എന്താവുള്ളൂ സീറോ ആവും അപ്പൊ ഇത് പോസിറ്റീവ് വൺ ആകണമെങ്കിൽ എനിന്റെ വില എന്തായിരിക്കണം ഇരട്ട സംഖ്യ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഇത് ഫാക്ടർ ആകും എപ്പോഴാണ് എല്ലാ ഇരട്ട സംഖ്യകൾക്കും ആവില്ല എന്റെ വില എന്താവുമ്പോൾ മാത്രം ഇരട്ട സംഖ്യ ആവുമ്പോൾ മാത്രം സോ എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം ഈവൺ നാച്ചുറൽ നമ്പർ
ഇരട്ട സംഖ്യകളായിരിക്കണം. എണ്ണൽ സംഖ്യകളായിരിക്കണം, അതെങ്ങനെയായിരിക്കണം? ഇരട്ട സംഖ്യകൾ മാത്രമായിരിക്കണം. എന്നാലേ എന്നോട് വൺ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വൺ മൈനസ് വൺ സീറോ ആവും. മനസ്സിലായോ? ശരി. നാലാമത്തെ ക്വസ്റ്റ്യൻ, x plus 1 is equal to x raised to n plus 1. ഇവിടെയോ, ഇവിടെ നമുക്ക് p of x എന്ന് പറയുന്ന ആരാണ്? x raised to n plus 1. x plus 1 is equal to 0 എന്ന് എഴുതാം. x is equal to plus 1, അപ്പോൾ എന്താ? minus 1. p of minus 1 ചെയ്യുമ്പോൾ എന്ത് ഉത്തരം കിട്ടും? 0 ഉത്തരം കിട്ടും. p of minus 1 ചെയ്യുമ്പോൾ 0 ഉത്തരം കിട്ടും. P of minus 1 സാർ അത് കൊടുത്തു നോക്കിയാണ്, ദാറ്റ് ഇസ് മൈനസ് വൺ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ. ഇവിടെ ഇവിടെ പ്ലസ് വൺ, ഇതിനകത്ത് മാറ്റില്ല. ഇവിടെ മൈനസ് വൺ വന്നാലാണ് ഉത്തരം എന്താവുള്ളൂ? സീറോ ആവും. ഇവിടെ മൈനസ് വൺ വന്നെങ്കിൽ എന്നിട്ട് വല്ല രണ്ട സംഖ്യ ആയാൽ പറ്റുമോ? പറ്റില്ല. എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം. കുറച്ച് നേരം പറഞ്ഞാണ് നമ്മൾ, ഒറ്റ സംഖ്യ ഓടി നമ്പറാണെങ്കിൽ മാത്രമാണ് ഉത്തരം എന്താവുള്ളൂ? മൈനസ് വൺ ആവുള്ളൂ. ഇതൊരു മൂന്നോ അഞ്ചോ ഒക്കെ ആണെങ്കിലാണ് ഇവിടെ ഉത്തരം വരുള്ളൂ, മൈനസ് വൺ ഉള്ളൂ. അപ്പോ എൻ എന്തായിരിക്കണം? ഓടി നമ്പറായിരിക്കണം, ഒറ്റ സംഖ്യകളായിരിക്കണം. മനസ്സിലായോ? ഒറ്റ സംഖ്യകളാണെങ്കിൽ ഇതെന്താവും? ഫാക്ടർ ആവും. ഒരെണ്ണം കൂടി ഫിഫ്ത് പാർട്ട്. എക്സ് സ്ക്വയർ മൈനസ് വൺ, എക്സ് എസ് ബി എൻ മൈനസ് വൺ. എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് വൺ ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, സോ എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൺ ഇൻറ്റു എന്താണ്? എക്സ് പ്ലസ് വൺ ആണ്. എന്താണ് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ ആണ്. അതിനകത്ത് എക്സ് മൈനസ് വൺ എക്സ് പ്ലസ് വൺ, ഇതിനകത്ത് രണ്ട് രണ്ട് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ എക്സ് മൈനസ് വൺ ഫാക്ടർ ആണെങ്കിൽ എക്സ് സിക്കിട്ട് എന്താണ്? പോസിറ്റീവ് ആണ്. എക്സ് പ്ലസ് വൺ ഫാക്ടർ ആണെങ്കിൽ എക്സ് സിക്കിട്ട് എന്താണ്? മൈനസ് വൺ. കണ്ടോ? അപ്പൊ രണ്ട് ചെക്കാണ്, രണ്ടും രണ്ടും ഇതിനകത്ത് പോസിബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഇതിന്റെ ഫാക്ടർ ആവുള്ളൂ. അപ്പൊ ആദ്യം ഇത് ചെക്ക് ചെയ്യണം, പി ഓഫ് വൺ ചെക്ക് ചെയ്യണം. പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ റേസ് ടു എൻ മൈനസ് വൺ. ഓക്കേ, സോ എന്നിന്റെ വില എന്താവണം? നാച്ചുറൽ നമ്പർ ആവാം. വൺ റേസ് ടു എൻ, എനി നാച്ചുറൽ നമ്പർ വന്നാൽ വൺ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? നാച്ചുറൽ നമ്പർ. അടുത്തത് എക്സ് പ്ലസ് വൺ, എക്സ് ഈക്വൽ ടു പി ഓഫ് മൈനസ് വൺ ചെക്ക് ചെയ്യണം ഇത്. ഓക്കെ, ഇത് ചെക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, മൈനസ് വൺ ഹോൾ റേസ് ടു എൻ മൈനസ് വൺ. അപ്പൊ മൈനസ് വൺ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഏതെങ്കിലും ഒരു സംഖ്യ വന്നതായിരിക്കും, ഒറ്റ സംഖ്യ വന്നതായിരിക്കും. ഇവിടെ ഉത്തരം മൈനസ് വൺ ആയി പോകില്ലേ? മൈനസ് ടു ആവില്ലേ? സോ ഇവിടെ ഓഡ് നമ്പർ ആണ് വരുന്നെങ്കിൽ മൈനസ് വൺ ഹോൾ റേസ് ടു ഓഡ് നമ്പർ വന്ന ഉത്തരം മൈനസ് വൺ അല്ലേ വരാ? അപ്പൊ ഇത് ഫാക്ടർ ആണോ? ഈ പറയുന്ന ആള് ഫാക്ടർ ആണോ? അല്ല, രണ്ടുപേരും ഒരുമിച്ച് ഫാക്ടർ ആയാൽ മാത്രമാണ് ഇതിന്റെ ഫാക്ടർ ഇതാവുള്ളൂ. കിട്ടിയോ? അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഫാക്ടർ ആകില്ല. ഇത് ഫാക്ടർ ആകില്ല എപ്പോഴാണ് അറിയാമോ? ഇതിന് എന്താ ഓഡ് നമ്പർ മാറ്റി എന്താക്കുന്ന നമുക്ക് ഈവൻ നമ്പർ ആണ്. സപ്പോസ് ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ, ഇതെന്താ മാറും? പോസിറ്റീവ് വൺ ആവും. ആൻസർ എന്താണ്? സീറോ. ആ ഈവൺ നമ്പർ ഇവിടെ കൊടുത്താലും അങ്ങനെ. സോ എൻ ഇസ് ഈക്വൽ നാച്ചുറൽ നമ്പർ തരരുത്, എൻ ഇസ് ഈക്വൽ എന്താണ്? ഈവൺ. ഈവൺ നമ്പർ, ഈവൺ നമ്പർ ആകുമ്പോൾ ഈ പറയുന്ന എന്താണ്? ഈവൺ നമ്പർ ആകുമ്പോൾ ഇത് ഇതിന്റെ ഫാക്ടർ ആവും. നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ഫാക്ടർ ആകും.